പറയുകയാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും പല ഹദീസിലും പല ഗൗരവമുള്ള വിഷയം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ യുഅദ്ദിബുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ശിക്ഷ നടപ്പാക്കുകയില്ല. ആർക്ക്? മൻ റഹിമൽ യതീം വനാലലഹു വനാലലഹു ഫിൽ കലാം. എത്ര ഗൗരവമുള്ള വിഷയമാണ് ഈ പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ ശിക്ഷ കൊടുക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യുഅദ്ദിബുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ശിക്ഷ കൊടുക്കുകയില്ല. ആർക്ക്? ഖിയാമത്ത് നാളിൽ ശിക്ഷ കൊടുക്കാത്തർ ആർക്കാണ്? അവർക്ക് പരലോകത്തിന്റെ ഭയമില്ല. ആളിക്കത്തുന്ന നരകാഗ്നി അവർക്കില്ല. വലിയ വലിയ അദാബുകളുടെ പരമ്പര അവർക്കില്ല. ആർക്കാണ് ഇല്ലാത്തരെന്നറിയോ? മൻ റഹിമൽ യതീം വനാലലഹു ഫിൽ കലാം. യത്തീമിനോട് കരുണ കാണിക്കുന്നവരാണ്. യത്തീമിനോട് കരുണ കാണിച്ചു അവര്. ഒരു പാവപ്പെട്ട യത്തീമിനെ കണ്ടപ്പോ ചേർത്ത് നിർത്തിയവര്, അതിന്റെ തലയിൽ തലോടിയവര്, വനാലലഹൂഫിൽ കലാ, മയമുള്ള വർത്തമാനം പറഞ്ഞുകൊടുത്തു അവര്. മയമുള്ള വർത്തമാനം, മോനെ സുഖാണോ? സന്തോഷത്തോടെ ചിരിച്ച് ആനന്ദത്തോടെ ആ പ്രിയപ്പെട്ട മക്കൾക്ക് ഇടപെടൽ നടത്തിക്കൊടുത്തു. എന്നെ വാരി പുണരേണ്ടേ ആരും, കഞ്ഞി തന്നാലതു തന്നെ പുണ്യം. എന്നെ വാരി പുണരേണ്ടേ ആരും, കഞ്ഞി തന്നാലതു തന്നെ പുണ്യം. ആളുന്ന പൈതാഹം തീർത്ത റസൂലിന്റെ ആരംഭവും മത്തിമാരാരുമില്ലേ. യത്തീമെന്നെന്നെ പലരും വിളിച്ചു, എത്ര രാവിൽ വിശപ്പ് സഹിച്ചു. കീറിപ്പാറി മുഷിഞ്ഞോരോടുപ്പിൽ ഏറെ നാളായി ഞാൻ നാണം മറച്ചു. യത്തീമായ ഒരു കുട്ടിയെ കുറിച്ച് ഇങ്ങനെ മനോഹരമായി എഴുതി വച്ചിരിക്കുന്നതാണ് ആ കുട്ടിയുടെ ആവലാതികൾ, ആ കുട്ടിയുടെ വേവലാതികൾ, ആ കുട്ടിയുടെ പരിഭവങ്ങൾ, ആ കുട്ടിയുടെ പ്രയാസങ്ങൾ, ആ കുട്ടിയുടെ നൊമ്പരങ്ങൾ, ആ കുട്ടിയുടെ സങ്കടങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖിയാമത്തിന്റെ ഭയമില്ല, നരകത്തിന്റെ അദാബില്ല, ജബാനിയത്തിന്റെ മാലാഖമാർ നരകത്തിന്റെ ചങ്ങലക്കണ്ണി കൊണ്ടുവന്നിട്ട് കൊത്തി വലിക്കലില്ല, വലിച്ചഴച്ചു കൊണ്ടുപോകലില്ല. അവരെ പിടിക്കുക, ആളി പടരുന്ന നരകാഗ്നിയിലേക്ക് അവരെ വലിച്ചെറിയുക. അതൊന്നും അവിടെ വിളിച്ചു പറയുന്നില്ല. ആർക്കാണ് അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടുക? മൻ റഹിമൽ യതീം, അവരെ അനാഥമക്കളോട് കാരുണ്യം കാണിച്ചവരാണ്, അവർ യത്തീമീങ്ങളോട് സ്നേഹം കാണിച്ചവരാണ്. വനാലലഹു ഫിൽ കലാ, സംസാരത്തിൽ അവരോട് മയം കാണിച്ചവരാണ്. നല്ല മയത്തിൽ സംസാരിക്കുന്നവർ, പുഞ്ചിരിച്ചുകൊണ്ട് ഇടപെടുന്നവർ, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്തവർ. ഒരു യത്തീമായ കുട്ടിക്ക് നടന്നു പോകുന്ന വഴിയിലൂടെ ചെറിയ ഒരു ആശ്വാസം കൊടുക്കാനും കഴിഞ്ഞവർ, ചെറിയ ഒരു സമാധാനം കൊടുക്കാനും കഴിഞ്ഞവർ, അവർ വലിയ ഭാഗ്യം ചെയ്തവരാണ്, അവർ വലിയ സൗഭാഗ്യവാന്മാരാണ്. അവർ ചെയ്തിരിക്കുന്ന അമലിന് വല്ലാത്ത നേട്ടമുണ്ട്. അല്ലാഹുവിന്റെ ലോകത്ത് അമലുകൾക്ക് പ്രത്യേക കൂലിയുണ്ട്. ഏറ്റവും നല്ല വീട് ഏതാണെന്നല്ലാന്ത റസൂൽ പറയുന്നുണ്ട് അടുത്ത ഹദീസില്. ഏറ്റവും നല്ല വീട് ഏതാണ്? പുതിയ മോഡലിൽ വെച്ചിരിക്കുന്ന വീടാണോ,